തിരുമുൽ കാഴ്ചയാണ് ഈ അടിയറ എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം. അപ്പോൾ പൂർവ്വകാലത്ത് ആദ്യം അവരെ തുടി കൊട്ടിയിട്ടാണ് വരിക എന്നാണ് അറിവ്. നമ്മളത് കണ്ടിട്ടില്ല, പിന്നെ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരൊക്കെ പറയുന്നത് കേട്ടതാണ്. അപ്പോൾ സ്വന്തം പുരയിടത്തിൽ ഉള്ളത് കൃഷി ചെയ്ത വാഴക്കുലയും അതുപോലെ തേങ്ങ ഇളനീർക്കാവാക്കിയിട്ട് ചുമന്നുകൊണ്ടും പിന്നെ മറ്റ് പഴവർഗ്ഗങ്ങളും എല്ലാം ദൈവത്താറീശ്വരന് തൃപ്പടിയിൽ സമർപ്പിക്കുന്ന ചടങ്ങാണ് അടിയറ. അപ്പോൾ വളരെ മുമ്പ് പിന്നെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കായ വിഭാഗമായതുകൊണ്ട് പിന്നെ അധികം പ്രൗഢിയൊന്നും ഇല്ലാണ്ട് കൊണ്ടുപോകുന്നൊരു കാലഘട്ടമുണ്ട്. അതിനു മുമ്പേ ഈ വർണ്ണവിവേചന ജാതി സ്വഭാവത്തിൻ്റെ സമയത്ത് ആണ്ടുരക്കാവിൽ കയറ്റാറില്ല, അവരെ പ്രവേശിപ്പിക്കാറില്ല. കാരണം അത് ആലത്തിൻ്റെ ചുവട് പൂടി ഇന്നത്തെ പൂടി പൊട്ടുന്ന അവിടെ ഒരു ആലമുണ്ടായിരുന്നു, ആലവൃക്ഷം. ആലവൃക്ഷത്തിൻ്റെ സ്ഥലം ഇപ്പോൾ ഉണ്ട്, കാണാനുണ്ട്. അവിടെ കൊണ്ടുപോയി സമർപ്പിച്ചിട്ട് അവിടുന്ന് തിരിച്ചു പോക്കാം. കുറേ അങ്ങനെ പോയി, കുറേ വളരെക്കാലം അങ്ങനെ ഞാട വെച്ചിട്ട് തന്നെ ചെയ്തു. നമ്മളെ കാർണോട് മരിക്കുന്ന മരിച്ചതിൻ്റെ ശേഷം ഈ നാടെന്ന് പറഞ്ഞ കാർണവരും മരിച്ചതിൻ്റെ ശേഷമാണ് നമ്മളെ ഉള്ളിലേക്ക് ഇരുന്നത്. അതുപോലെ ഈ ആളൊന്നും അങ്ങോട്ട് കയറ്റലില്ല, ഇവർ ഇവർ കമ്മിറ്റിക്കാർ അങ്ങോട്ട് കയറ്റലില്ല. അങ്ങനെ നമ്മളിവർ ഈ അച്ഛൻ്റെ ജേഷ്ഠനില്ലേ കുമാരെന്ന് പറഞ്ഞു, അയാൾ നിരന്തരം മാറുന്ന കച്ചറയുണ്ടാക്കും. എന്തിനാ ഇത് കൊണ്ടുവരുന്നത്? നമ്മളെന്താ അവിടെ ഈ അറിയാലും മറ്റേ ഇതും കാണാനല്ല, ഇവരെ കാണുവാനായിട്ടാണ് വരുന്നത്. നമുക്കെന്തായാലും സന്നിധിയിൽ പോകണം കാണണമെന്ന് പറയും. ഈ കുമാരെന്ന് പറഞ്ഞാൽ എപ്പോൾ ഈ ഒരു കൊള്ളത്തിൽ അവിടെ കച്ചറയുണ്ടാകും. അങ്ങനെ പറഞ്ഞ് 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 വളരെ പിന്നെയും വളരെ കഴിഞ്ഞിരുന്നു. അങ്ങനെ വള വെച്ച് പായിയെല്ലാം പിരിച്ച് ആദ്യം ഇലയാ വെക്കുക, ഇളവും പലവും പിന്നെ മുമ്പിലും വൈകിട്ട് ഇല വെച്ച് രണ്ട് പാർട്ടി ഉണ്ടാവും. അന്ന കാലത്ത് പൊലേറിയ അടിയറാന്ന് അവർ, പിന്നെ അത് പുരോഗമിച്ച് കൊണ്ട് ഹരിജനങ്ങളെ അടിയറാന്ന് അവർ. ഇപ്പം പിന്നെ അതാരും ഇപ്പം പറയില്ല, ഇപ്പം കുറേ കാലം കൂടി ഇന്ന ആൾക്കാരെ അടിയറയാന്ന് പറഞ്ഞു അടിയറ. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെ ഇപ്പോൾ അത് അതിനെപ്പറ്റി അത്ര വലിയൊരു മാനക്കഴി ഉണ്ടാക്കേണ്ട സംസാരങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. മക്കൾക്കും മരുമക്കൾക്കും കൂടി കുടുംബത്തും ദേശക്കാർക്കും ഭക്തന്മാർക്കും യാതൊരു തട്ടുമുട്ടും ഉണ്ടാകാൻ പാടാണ്. ഭൂമിക്കും ദേഹത്തിനും, നമ്മുടെ ദേഹം ഭൂമിക്കും ദേഹത്തിനും നാൾക്കാടിയക്കും യാതൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടാണ്. നമ്മുടെ ദേശത്തിന് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, ദേശത്തിന് പോയി എന്തോ ബുദ്ധിമുട്ട് വേണമെങ്കിൽ തറ അടക്കും ഇല്ല അർഹവും ഇല്ല.